കർണാടകത്തിൽ മുസ്ലിങ്ങൾക്കുള്ള 4% ഒബിസി സംവരണം എടുത്തു കളഞ്ഞ ബിജെപി സർക്കാരിന്റെ തീരുമാനത്തെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയത് കർണാടകത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെയും മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രതിഷേധം പുകയുമ്പോഴും കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് മാത്രം മിണ്ടാട്ടമില്ല മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ ഭരണഘടനയിൽ വ്യവസ്ഥയില്ലെന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കർണാടകയിലെ ബിദറിൽ ബിജെപി റാലിയിൽ സംസാരിക്കുമ്പോഴാണ് അമിത്ഷാ കന്നഡ സർക്കാരിനെ ന്യായീകരിച്ച് തട്ടിവിട്ടത് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകുന്ന കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തു കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കിയ മുസ്ലിങ്ങൾക്കുള്ള സംവരണം ഭരണഘടന പ്രകാരമല്ലെന്നാണ് അമിത്ഷയുടെ കണ്ടെത്തൽ കഴിഞ്ഞ ആഴ്ചയിലെ മന്ത്രിസഭാ യോഗത്തിൽ ബസവരാജ് ബൊമ്മൈ സർക്കാർ മുസ്ലിങ്ങൾക്കുള്ള 4% സംവരണം ഒഴിവാക്കുകയും മറ്റ് രണ്ട് പ്രബല സമുദായങ്ങളായ വീരശൈവ ലിംഗായത്തുകൾക്കും ഒക്കലിംഗ സമുദായത്തിനും നൽകിയിരുന്നു മുസ്ലിങ്ങളെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലേക്ക് മാറ്റാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് പുതിയ നടപടിയോടെ ഒക്കലിംഗക്കാരുടെ ഒബിസി സംവരണം 6% ലിംഗായത്തിൻ്റെ സംവരണം 7% ഉയർന്നു സംവരണം ഉയർത്തണമെന്ന ഇരു വിഭാഗത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചതോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി കണക്കൂട്ടുന്നത് ലിംഗായത്തിലെ ഉപവിഭാഗമായ പഞ്ചമശാലികളും സംവരണത്തിനായി സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനമാണ് പുതിയ തീരുമാനത്തിലൂടെ പുറത്തു വന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം കർണാടക സന്ദർശനത്തിനിടെ ഗരോട്ട വാഗി സ്മാരകവും സർദാർ വല്ലഭായി പട്ടേലിൻ്റെ സ്മാരകവും അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു സർദാർ പട്ടേലിൻ്റെ 20 ഉയരമുള്ള പ്രതിമ രാജ്യത്തിൻ്റെ ആദ്യ ആഭ്യന്തരമന്ത്രി വഹിച്ച സുപ്രധാന പങ്കിൻ്റെ പ്രതീകമാണെന്ന് ഷാ പറഞ്ഞു ഹൈദരാബാദ് വിമോചനത്തിൻ്റെയും രക്തസാക്ഷികളെ കോൺഗ്രസ് ഒരിക്കലും അനുസ്മരിച്ചിട്ടില്ലെന്നും അമിത്ഷാ ആരോപിച്ചു ഏതായാലും കേരളത്തിലെ മുസ്ലിം സംഘടനകൾ വാവൊളിച്ചിരിക്കുകയാണ് അവർക്കൊന്നും പറയാനില്ല